പലപ്പോഴും ഏത് കാലത്തും മനുഷ്യർക്കുണ്ടാവുന്ന പലതരത്തിലുള്ള വിഹലതകളുണ്ട്. അത് വ്യക്തിപരമായും സമുദായപരമായും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഭരണകൂടത്തിൻ്റെ ഭീകരത കൊണ്ട്, അത് പുലർത്തുന്ന അത് ചെലുത്തുന്ന സമ്മർദ്ദം കൊണ്ട്, മാധ്യമങ്ങളുടെ ദുർവിനിയോഗം കൊണ്ട്, ടാർഗറ്റ് ചെയ്യപ്പെട്ട് അധിക്ഷേപിക്കപ്പെടുമ്പോൾ, ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തിൻ്റെ മണ്ടത്തരങ്ങൾ കൊണ്ട് ഒക്കെ പലപ്പോഴും നമ്മൾക്ക് വലിയ സമ്മർദ്ദങ്ങളുണ്ട്. പക്ഷേ അവിടെയൊക്കെ ചിലപ്പോൾ മനുഷ്യബുദ്ധിയിൽ നമ്മൾ ചിന്തിച്ചു പോകും, രാഷ്ട്രീയക്കാരുമായിട്ട് നല്ല കൂട്ട് വേണ്ടേ, നമുക്ക് നല്ല പി ആർ വർക്ക് വേണ്ടേ, നമുക്ക് നല്ല മാധ്യമങ്ങൾ നമ്മളെ ചീത്ത വിളിക്കുമ്പോൾ തിരിച്ചതുപോലെ ചീത്ത വിളിക്കാനുള്ള മാധ്യമങ്ങൾ നമുക്ക് വേണ്ടേ എന്നിങ്ങനെയൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചു പോകും മനുഷ്യബുദ്ധിയിൽ. അങ്ങനെ മനുഷ്യബുദ്ധിയിൽ ചിന്തിക്കാതെ, ലോകത്തിൻ്റെ ബുദ്ധിയിൽ ചിന്തിക്കാതെ, ദൈവീകമായ ആലോചന മാത്രം ഹൃദയത്തോട് ചേർത്ത് വെച്ച്, അങ്ങനെ ചരിത്രത്തിൽ നമ്മെ നയിച്ച മഹാരഥികളായ പൂർവികന്മാരുടെ പരമ്പരയിലാണ് പരിശുദ്ധനായ ബസേലിയോസ് പൗലോസ് പ്രഥമൻ ബാബ നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ഓർമ്മകൾ ഈ വർത്തമാനകാല പ്രതിസന്ധിയിലും മലങ്കര സഭ ഓർത്തെടുക്കണം. അദ്ദേഹത്തിന് സ്വർഗത്തോളം ഉണ്ടായിരുന്ന പ്രാർത്ഥനയുടെ ആ പൊന്നൂൽ വീണ്ടും മലങ്കരയിൽ തിരികെ പിടിക്കണം. അങ്ങനെയാണ് നാം ഏത് കാലഘട്ടത്തിന്റെയും പ്രതിസന്ധിയെ അതിജീവിക്കേണ്ടതെന്ന് സഭയുടെ പൂർവ്വപിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ലോകത്തിന്റെ ബുദ്ധി പറയുന്നതല്ല നാം കേൾക്കേണ്ടത്, ദൈവം പറയുന്നത് കേട്ടനുസരിച്ച പിതാക്കന്മാർ ഈ മലങ്കര സഭയ്ക്കുണ്ട്. ദൈവത്തോട് ആലോചന കഴിച്ച് ദൈവീകമായ ബുദ്ധിയെ മലങ്കര സഭയിൽ ശാശ്വതമായ സുസ്ഥിരമായ ഒരു സമാധാനം ഉണ്ടാവുന്നതിന് ഈ പരിശുദ്ധ പിതാവിന്റെ മധ്യസ്ഥത മുഖാന്തരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ചൊല്ലിൽ പറയുന്നുണ്ട്, ഒബ്സ്റ്റക്കിൾസ് ഡോണ്ട് ബ്ലോക്ക് ദ പാത്സ്, ദേ ആർ ദ പാത്സ്. തടസ്സങ്ങൾ ഒരിക്കലും വഴിയെ മുടക്കുന്നില്ല, തടസ്സങ്ങളാണ് യഥാർത്ഥത്തിൽ അതിജീവനത്തിൻ്റെ ശാശ്വതമായ മാർഗങ്ങൾ. ദൈവം അനുഗ്രഹിക്കട്ടെ.